കൊതുകുകൾ വെള്ളത്തിലല്ലേ ഉണ്ടാവുന്നത്? പക്ഷേ വെള്ളത്തിൽ കിടക്കുന്ന ഞങ്ങളെ ഒന്നും ഒരു കൊതുകും കടിക്കുന്നില്ലല്ലോ. അയ്യേ പറക്കണ്ടായിരുന്നു. എന്നോട് കളിക്കാമോ? അതിനെന്താ കളിക്കാലോ, പക്ഷെ എന്നോട് കുറുമ്പ് കാട്ടരുത്. നീയെന്ന് മാന്തിയതേ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല കേട്ടോ. ഏ ഇല്ല, അതറിയാതെ പറ്റിയതാ. ശരി ശരി, ഓടിക്കോ. ചങ്ങാതി, അയ്യോ എന്നെ വിടണേ, ഞാനൊരു പാവമാണേ. ഏ, നീ ആ പാവം ജീവിയെ വിട്. ഇല്ല, എന്നെ രക്ഷിക്കണേ. അയ്യോ, അതിനെ വിടാനാ പറഞ്ഞത്? ഇല്ല ഇല്ല ഇല്ല. നിനക്ക് വേദനിച്ചോ ചങ്ങാതി? എന്റെ നടുവ് ഒടിഞ്ഞെന്ന് തോന്നുന്നു. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. അയ്യോ, എന്നാൽ ഇനി കുറച്ചു നേരം വിശ്രമിക്ക. അതെ, ഞാനൊന്ന് വെയില് കൊള്ളട്ടെ, കുറച്ചു കഴിയുമ്പോ എനിക്ക് പറക്കാനാകും. അയ്യോ, നീ എവിടുന്നാ വരുന്നത്? ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനൊരു തുമ്പിയാണ്, ആഹാരം തേടി ഇങ്ങോട്ട് പറന്നു വന്നതാ ഞാൻ. എന്റെ കൂട്ടുകാരെല്ലാം ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ പൂപ്പി, അപ്പുറത്താ എന്റെ വീട്. ഇങ്ങനെ പറന്നു നടക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? നല്ല രസം തന്നെ, പക്ഷേ ഇങ്ങനെയുള്ള ആപത്തും ഉണ്ടാകും. നന്ദി പൂപ്പി, നമുക്ക് ഇനിയും കാണാം. ശരി, കാണാം. എവിടെയാ കുറുമ്പം പൂച്ചക്കുട്ടി? ഇതെന്തൊരു കൊതുക്! കൊതുകിന്റെ കടി കൊണ്ട് ഇന്നലെ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഈ കൊതുകിനെ ഓടിക്കാൻ എന്താ ഒരു വഴി? എടാ, കൊതുകുകൾ വെള്ളത്തിലല്ലേ ഉണ്ടാവുന്നത്? പക്ഷെ വെള്ളത്തിൽ കിടക്കുന്ന ഞങ്ങളെ ഒന്നും ഒരു കൊതുകും കടിക്കുന്നില്ലല്ലോ. തമാശ കള തവളച്ചേട്ടാ. എടാ, ഞാൻ തമാശ അല്ല പറഞ്ഞത്, വെള്ളത്തിൽ ചാടിക്കോ, കൊതുക് കടിക്കേ ഇല്ല. വെള്ളത്തിൽ വീണു പോയതാണല്ലോ. വീണതല്ല ചങ്ങാതി, ഞാൻ ചാടിയതാ. ചാടിയതോ? എന്തിനെ? കൊതുകിനെ പേടിച്ച്.
കൊതുകിനെ പേടിച്ചോ? കൊതുക് കടിയുണ്ട്, ഇന്നലെ ഞാൻ ഉറങ്ങിയേയില്ല. അയ്യോ, കൊതുകിനെ പിടിക്കാനാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. ഏ, നിന്നോടോ? ഞങ്ങൾ തുമ്പികൾ പറക്കുന്ന ചെറിയ പ്രാണികളെ തിന്നാണ് ജീവിക്കുന്നത്. മിക്കവാറും കൊതുകുകൾ തന്നെയാവും ഭക്ഷണം. ആണോ? എനിക്കറിയില്ലായിരുന്നു. പൂപ്പി, ഞങ്ങൾ വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. മുട്ടകൾ വിരിഞ്ഞ് ലാർവകളാകും. ഈ ലാർവകളെല്ലാം വലിയ തുമ്പികളാകും വരെ വെള്ളത്തിൽ തന്നെയാ താമസം. അപ്പോഴൊക്കെ കൊതുകുകളുടെ ലാർവകളെ തന്നെയാ ഞങ്ങൾ കൂടുതലും തിന്നാറ്. അപ്പൊ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും. പൂപ്പി വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ എന്റെ കൂട്ടുകാരെയും കൂട്ടി ഉടനെ എത്തിയേക്കാം. ശരി ശരി, വന്നേക്കണേ. പാവം, നല്ല ഉറക്കമാ, ഇന്നലെ ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല. ചെറിയ കണക്ക്
പറന്നു നോക്കിയല്ലോ. അയ്യോ അമ്മേ, അയ്യോ. അയ്യോ അമ്മേ, പൂച്ച രക്ഷിക്കണേ. അയ്യോ, എവിടെ എന്റെ വീട്? ഇതുവഴിയല്ലല്ലോ ഞാൻ വന്നത്. അയ്യോ രക്ഷിക്കണേ. അയ്യോ, ഒരു കുഞ്ഞിക്കിളി. എന്ത് പറ്റി? അയ്യോ എന്ത് പറ്റി? എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ രക്ഷിക്കണേ. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ കൂട്ടിൽ നിന്ന് പറഞ്ഞപ്പോ വഴി തെറ്റിപ്പോയതാ. എന്നെ വീട്ടിലെത്തിക്കോ. വിഷമിക്കണ്ട കുഞ്ഞിക്കിളി, ഞങ്ങൾ നിന്നെ വീട്ടിലെത്തിക്കാം. വീട്ടിലെത്തിക്കാനോ? ഞങ്ങൾക്ക് വയ്യ, അലഞ്ഞു തിരിയേ. ഹോ, വരുന്നില്ലേ? വേണ്ട, ഞാൻ കൂടെ പൊയ്ക്കോളാം. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അപ്പൂസേ, ഓടി വാ, ഒരു കുഞ്ഞിക്കിളിതാ വഴിതെറ്റി വന്നിരിക്കുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട കുഞ്ഞിക്കിളി, അത് നമ്മുടെ അപ്പൂസ. പാവം ഒരു മഞ്ഞക്കിളി കുഞ്ഞ്. അപ്പൂസേ, ഇവൾക്ക് തിരികെ പോകാൻ അറിയില്ല. നമുക്കിവളെ വീട്ടിലെത്തിക്കാമോ? എവിടാ നിന്റെ വീട്? മരത്തിൽ. ഏത് മരത്തിൽ? ഒരു വലിയ മരത്തിൽ. ഹേ, വലിയ മരത്തിലോ? പാവം, അതിനൊന്നും അറിയില്ല. അവിടെ കുളക്കരയിൽ ഒരു വലിയ മരമുണ്ട്. പക്ഷെ അത്രയും ദൂരം കൂടെ വരാൻ എനിക്ക് വയ്യ. വിഷമിക്കണ്ട കുഞ്ഞിക്കിളി, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം കേട്ടോ. നമുക്ക് പോവാം. ശരി. എന്തേ? നിന്റെയാണോ ഒരു കുഞ്ഞിക്കിളി? അവള് പറന്ന് പറന്ന് താഴെ വീണു. ഇപ്പൊ കാത്തൂന്റെ കൂടെ ഉണ്ട്. എടാ മണ്ട, അവൾ പറക്കാറായിട്ടില്ല. അത് വേറെ ഏതെങ്കിലും കുഞ്ഞിക്കിളി ആവും. പിന്നെ ആരുടെയാ കുഞ്ഞിക്കിളി? എവിടെ കിളിക്കുഞ്ഞ്? ഏത് കിളിക്കുഞ്ഞ്? നീ ആ മഞ്ഞക്കിളിയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വേഗം പറഞ്ഞോ. കാത്തൂന്റെ കൂടെ. ഓഹോ, അപ്പോ കാത്തു എവിടെ? പച്ചത്തുള്ളമാരുടെ പുല്ലിന്റെ ഇടയിൽ. സത്യമാണല്ലോ, ഇല്ലെങ്കിൽ നീ ഏത്തമിടും. സത്യം. കണ്ടനാണ് പോലും മണ്ടൻ. എനിക്കറിയില്ല. ആരോട് ചോദിക്കാൻ? ഇവിടെ ഇരിക്കാം. ആരെയും കാണുന്നില്ലല്ലോ. നീ ആ മഞ്ഞക്കിളിയുടെ കുഞ്ഞല്ലേ? എവിടായിരുന്നു നീ? ഞാൻ പറന്ന് പറന്ന് വഴി തെറ്റിപ്പോയി. ഈ കാത്തുച്ചേച്ചിയാ എന്നെ രക്ഷിച്ചേ. ഇവിടെ നിന്നോ, ഞാൻ പോയി നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. ആശ്വാസമായി. കാത്തു, വാ ഇവിടെ, ഇവിടെ വരാൻ. അമ്മേ, ഞാൻ ഈ കുഞ്ഞിക്കിളിയെ കൊണ്ടാക്കാൻ വന്നതാ. കുഞ്ഞിക്കിളിയോ? മതി മതി, നിന്നെ കാരണം എനിക്ക് എന്നും തലവേദന തന്നെയാ. എന്നെ വഴക്ക് പറയല്ലേ അമ്മേ. എനിക്ക് വേദനിക്കും. എന്നെ വിട അമ്മേ, ഞാൻ വന്നോളാം. അവളെ വിടു പൂച്ചേമ്മേ. വഴിതെറ്റിപ്പോയ കുഞ്ഞിക്കിളിയെ കാത്തു വീട്ടിലെത്തിക്കുകയല്ലേ ചെയ്തു. അമ്മേ, ഞാൻ പറഞ്ഞു അമ്മേ.
അമ്മ ഇല്ലാത്ത സമയത്ത് എന്തിനാ നീ പറക്കാൻ നോക്കിയത്? കാത്തു വലിയ കാര്യമാ ചെയ്തത്. വലിയ മനസ്സുള്ള കുട്ടിയാ അവൾ. വളരെ നന്ദി കാത്തു, എനിക്കെന്റെ കുഞ്ഞിന് തിരിച്ചു കിട്ടി. ഇനിയും കാണാം. മിടുക്കിക്കുട്ടി. ഒരു കാടിന്റെ നടുവിലുള്ള തടാകത്തിൽ നിറയെ മത്സ്യങ്ങളും ഞണ്ടുകളും താമസിച്ചിരുന്നു. ഈ തടാകത്തിൽ നിന്ന് മീൻ പിടിച്ചാണ് ഒരു വയസ്സൻ കൊക്ക് കഴിഞ്ഞിരുന്നത്. പ്രായക്കൂടുതൽ കൊണ്ട് കൊക്കിന് ക്രമേണ മീൻ പിടിക്കാനും കഴിയാതെയായി. ഇങ്ങനെ പോയാൽ ഭക്ഷണം കിട്ടാതെ ഞാൻ ചാവും. ഒരു സൂത്രം പ്രയോഗിക്കാം. എന്താ കൊക്കമാവ ഇങ്ങനെ കരയുന്നത്? എന്താ കാര്യം?
ചൂടും വരൾച്ചയും അടുത്തു വരുന്നതുകൊണ്ട് ഞാൻ മാംസാഹാരം ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ, വരൾച്ചയിൽ കുളം വറ്റിയാ ഞങ്ങൾ ചത്തൊടുങ്ങും. രക്ഷപ്പെടാൻ എന്താ മാർഗം കൊക്കമാവാ? ഞങ്ങളെ കൈവിടരുതേ. മീനുകളുടെ ചോദ്യം കേട്ട് തന്റെ സൂത്രം ഫലിച്ചുവെന്ന് കൊക്കിന് മനസ്സിലായി. നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങുദൂരെ ഇതിനേക്കാൾ വലിയൊരു കുളമുണ്ട്. നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. കൊക്ക് ഓരോ ദിവസം ഓരോ മീനിനെയായി കൊത്തിയെടുത്ത് പറക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞണ്ടിന്റെ ഊഴമായി. വളരെ ദൂരം പറന്നിട്ടും ഞണ്ട് കുളമൊന്നും കണ്ടില്ല. എവിടെ കൊക്കമാവാ വലിയ കുളം? എടാ മണ്ടാ, കുളവുമില്ല വെള്ളവുമില്ല, മീനുകളെ തിന്ന് ഞാൻ മടുത്തു. ഇന്ന് നീ ആയത് നന്നായി. ഞണ്ട് പേടിച്ചു വിറച്ചു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പിടിവിട്ട് താഴെ ചാടിയാൽ മരണം ഉറപ്പ്. ഈ ചതിയൻ കൊക്ക് തിന്നുകയും ചെയ്യും. എന്നാൽ ഈ ചതിയനെ വകവരുത്തിയിട്ട് തന്നെ കാര്യം. ഞണ്ട് തിരികെ കുളത്തിലേക്ക് ചെന്നപ്പോ കൂട്ടുകാർക്ക് അത്ഭുതമായി. ഉണ്ടായതെല്ലാം അവൻ വിസ്തരിച്ചു പറഞ്ഞു. എല്ലാവരും ഞണ്ടിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചു.